നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിലും കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് മത്സരങ്ങളിലുമായിട്ട് ഇന്ന് രാത്രിയും നാളെ പുലർച്ചെയുമായി തകർപ്പൻ മത്സരങ്ങളാണ് വരുന്നത്. ഇന്നത്തെ മത്സരം, അതായത് ഇന്ന് രാത്രി എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെയാണ്. ഔദ്യോഗികമായി ഈ മത്സരങ്ങളുടെയൊക്കെ ഫിക്സർ ഇന്നാണ്, പക്ഷേ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെയാണ് എന്ന് മാത്രം. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം തീർച്ചയായിട്ടും സ്പെയിനും ജർമ്മനിയും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ്. ആ മത്സരം വിജയിക്കുന്നവർക്ക് നാഷൻസ് ലീഗിലെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയും. കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് മത്സരങ്ങളിൽ ഉറുഗ്വായും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുന്നു. കടുത്ത പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ അർജന്റീനയും ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇന്നെന്ന് പറയുമ്പോൾ നാളെ പുലർച്ചെയാണ് ആ മത്സരമുള്ളത്. നമുക്ക് ഏതായാലും ഈ മത്സരങ്ങളുടെ സമയക്രമം നോക്കാം. ഇന്ത്യൻ സമയമാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി, അതായത് നാളെ പുലർച്ചെ 1:15 നാഷൻസ് ലീഗിലെ മത്സരങ്ങൾ നടക്കുന്നത്. 4 മത്സരങ്ങളാണ് ലീഗ് എയിലുള്ളത്. ക്രൊയേഷ്യ വേഴ്സസ് പോർച്ചുഗൽ മത്സരം, ഫ്രാൻസ് വേഴ്സസ് സ്വീഡൻ മത്സരം, സ്പെയിൻ വേഴ്സസ് ജർമ്മനി മത്സരം, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് യുക്രൈൻ മത്സരം. ഈ മത്സരങ്ങളെല്ലാം നടക്കുന്നത് 1:15. ഇനി കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലേക്ക് വരാം. 4 റൗണ്ട് മത്സരങ്ങളാണ് നടക്കുന്നത്. ഇക്വഡോറും കൊളംബിയയും തമ്മിലും വെനിസ്വലയും ചിലിയും തമ്മിലും ഇന്ന് രാത്രി, അതായത് നാളെ പുലർച്ചെ 2:30 ഏറ്റുമുട്ടുകയാണ്. നാളെ പുലർച്ചെ 4:30 ബ്രസീലും ഉറുഗ്വായും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അതേ സമയത്ത് തന്നെ പരാഗ്വയും ബൊളീവിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. പിന്നീട് നാളെ രാവിലെ 6 പെറുവും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. തീർച്ചയായിട്ടും കടുത്ത പോരാട്ടങ്ങൾ ആരാധകർ പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം ഈ മത്സരങ്ങൾക്ക് വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.